ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബസ്നാസ് കിച്ചൻ. എല്ലാവർക്കും ഈദാശംസകൾ നേരുന്നു. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. ഞാൻ ഇവിടെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തയ്യാറാക്കിയ മട്ടൻ കറിയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1/2 കിലോ മട്ടൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒരുമിച്ച് പൊടിച്ചതാണ്. ഞാൻ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കറിമസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ജാറിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകവും ഉലുവയും കൂടിയിട്ടൊന്നും പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ ജീരകം ഉലുവയും കൂടി പൊടിക്കുന്ന ഇട്ട് കൊടുക്കുന്ന ഞാൻ ഇച്ചിരി കാണിച്ചിട്ടില്ല. ഞാൻ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പും പുതിയനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് മട്ടൻ വേവിക്കാൻ വെക്കണം. ഇനി ഞാൻ കുക്കറിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും ഇതും കുക്കറിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മളെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിത് മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ഉരുളി വെച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മാറ്റിയെടുക്കാനാണ്. ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെറുള്ളി 1 പിടി എടുത്തിട്ട് ചെറുതായി മുറിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. സവാള ഒക്കെ ഒന്ന് വഴണ്ടി വരാനാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളക് മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 3 തക്കാളി നീളത്തിലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. വരെ നമുക്ക് ഇതാക്കിയപ്പോൾ വെന്ത് ഉടഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മല്ലിപ്പൊടിയും മുളകും പൊടിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കറിമസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടൊന്നും ചാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്നും ഇതാക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് നന്നായി മാറി വരണം. നമ്മളിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് തളച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൻ വേവിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോക്കൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മട്ടൻ കറി നന്നായി തളച്ച് വന്നാൽ നമ്മളെ
മട്ടൻ റെഡിയാവും. ഇപ്പൊ നമ്മളെ മട്ടൻ കറി നന്നായി തിളച്ചു വരുന്നുണ്ട്. എന്നെ നമ്മളെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പത്തിരി കൂടെയാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മളെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാം ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻ്റ് അയക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഇനി വീഡിയോ ആയി വരുന്നവർക്കും താങ്ക് യു, ബൈ.